അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീൻസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ്. ആവശ്യമുള്ള കുബ്ബൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുബ്ബൂസ് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്നും വാങ്ങാം, വീട്ടിൽ തന്നെ വളരെ എളുപ്പമായി തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായി ആദ്യമായി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇത് രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമല്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. നമുക്ക് കൈ മുക്കാൻ പറ്റുന്ന ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന നേരം മറ്റൊരു വലിയ പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചോ കൈ വെച്ചോ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തിയുടെ മാവ് കുറച്ചൊക്കെ പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ലോ കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഡോ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഓയിലൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോയിൽ കൊണ്ടിട്ട് മൂടി വയ്ക്കാം. അപ്പം എയർ സ്പേസസ് ഒന്നും ഇല്ലാതെ നല്ല വണ്ണം ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കൻ എടുക്കാം. ഇവിടെ ഞാൻ 2 ബ്രെസ്റ്റ് പീസ് ചെറുതായി മുറിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല ഇടാം. ആദ്യം തന്നെ ഇതിക്ക് 1 സ്പൂൺ മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഇത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 സ്പൂൺ പെപ്പർ. ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതും നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 സ്പൂൺ ജീരകപ്പൊടിയാണ്. ഇതും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ 2 സ്പൂൺ യോഗർട്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കാൻ വേണ്ടി ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ വേവിച്ചെടുക്കാം. ഇഷ്ടമുള്ള ചെയ്യാം. ഞാനിവിടെ വേവിച്ചെടുക്കുകയാണ്. ഒരു 3 മുതൽ 4 വയസ്സിൽ വരെ വേവിച്ചെടുക്കാൻ പോകും. ചിക്കൻ റെഡി ആവുന്നതിന് നേരം നമ്മൾ മറ്റൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കണം. ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാനാണ്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പൊരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി, 2 ചെറിയ തക്കാളി, 1 കാപ്സിക്കം. ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എല്ലാം ഞാൻ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ സോസ് ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനൊരു 5 to 6 ഗാർലിക് പീസസ് ആണ് ഇവിടെ പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മേയോണൈസ് ആണ്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഈ വീഡിയോയിൽ ഞാൻ
കാണിച്ചു തരാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം, ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പൊ ചിക്കൻ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഫ്രഞ്ച് ഫ്രൈസ്, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, നമ്മുടെ ഗാർലിക് സോസ്, ചിക്കൻ, ഈ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനത്തെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം നേരം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, തക്കാളി, പിന്നെ ഉള്ളി. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ചിക്കനും വെജിറ്റബിൾസും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഗാർലിക് സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ്ചർ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് കുറച്ച് കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷവർമയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങി ഒന്ന് നോക്കാം. നമ്മുടെ ഡോ ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോ ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് കുഴച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പൊ ഞാൻ എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം. അപ്പൊ കുറച്ച് പൊടിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഓരോന്ന് ചുട്ടു കൊടുക്കാം. ഇവിടെ പരത്തി ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുബൂസിനകത്ത് ഫില്ലിംഗ് വെച്ചിട്ട് അത് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കുബൂസും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയ ഷവർമ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.